ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ 18 കൊല്ലം ജയിലിലായ അബ്ദുൾ റഹീമിനെ കുറിച്ചുള്ള വീഡിയോ മാറ്റുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂല. ഈ വീഡിയോ മാക്സിമം ഷെയറാക്കാം. നിങ്ങൾക്ക് കഴിയുന്നത്തോളം ഒരാൾക്കെങ്കിലും ഷെയറാക്കാൻ വെച്ചുകഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഷെയറാക്കി സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഒരു ഷെയർ മതി, അപ്പം നമുക്ക് അബ്ദുൾ റഹീമിൻ്റെ ജീവനോടെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ദയവായി 17 കോടി തികഞ്ഞു. ഇനി വേണ്ടത് 17 കോടി, അതായത് 34 കോടിൻ്റെ പകുതി കോടി നമ്മൾ കേരളക്കാരി തിരിച്ചു കൊടുത്തു. ഇനിയും 17 കോടിയും കൂടി വേണം. അങ്ങനായാൽ അബ്ദുൾ റഹീമിനെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാം, ജീവനോടെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയറാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ 16 ദിവസം മുമ്പ് അബ്ദുൾ റഹീമിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ ഈ ആപ്പ് ഡൗൺവാക്കുമ്പോൾ വെറും 40-50 ലക്ഷം ഉണ്ടായിരുന്നേ ഉള്ളൂ. ഇന്ന് അത് 17 കോടിയായി. അത് ഇഞ്ചടിയിൽ ആളുകൾ കുറേ ആളുകൾ ഇത് സംഭവം എന്താണ് കറച്ച് അറിയാതെ വന്നിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സംഗതി എന്താണെന്ന് അവിടെ വെച്ച് 18 കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതും കാണുക. എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നവരോട്, 2006 സംഭവം നടക്കുന്നത്. നാട്ടിൽ നിന്നും സൗദിയിൽ വന്നു ഹൗസ് ഡ്രൈവറായി ജോയിൻ ചെയ്ത അതേ മാസം തന്നെ അത് ഉണ്ടായത്. സൗദിയുടെ വീട്ടിൽ സുഖമില്ലാത്ത ഇളയ കുട്ടിയെ പുറത്ത് കൊണ്ടുപോവുകയും വരികയും ആണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. എന്നെ മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ആ കുട്ടി ജീവിക്കുന്നത്. അന്നത്തെ ദിവസം കുട്ടി കാറിൽ പോകുമ്പോൾ സിഗ്നലുകൾ കട്ട് ചെയ്യാനും കുട്ടി ഡ്രൈവറെ നിർബന്ധിക്കുകയും അത് ചെയ്യാത്തതിനാൽ പിറകിൽ നിന്നു തുപ്പുകയും തലയിൽ അടിക്കുകയും ചെയ്തു. തലയിൽ അടിച്ചപ്പോൾ കൈകൊണ്ട് അത് തടയാൻ ശ്രമിക്കുകയായിരുന്നു. കൈ തട്ടി കുട്ടിയുടെ മെഡിക്കൽ ഉപകരണം ഊഴിപ്പോവുകയും വണ്ടിയിൽ വെച്ച് തന്നെ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. കൊലക്കുറ്റം ചുമത്തി അദ്ദേഹം ജയിലായി. സൗദി കുടുംബം വധശിക്ഷയ്ക്ക് വിധിച്ചു. സൗദി കുടുംബം അദ്ദേഹത്തിന് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടു. കോടി വധശിക്ഷ വിധിച്ചു. 18 വർഷമായി പല വിധത്തിലും കോടികൾ വധശിക്ഷ ഒഴിവാക്കാൻ പറഞ്ഞു അപ്പീൽ ശ്രമിച്ചു, വിജയിച്ചില്ല. അടുത്തിടെ സമൂഹ മാധ്യമ വ്യക്തികളുടെ ശ്രമിക്കുകയിൽ സൗദി കുടുംബം പറഞ്ഞു 1.5 കോടി റിയാൽ ഏകദേശം 35 കോടി നൽകിയാൽ അവർ പരാതി ഇല്ല എന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ച് സമ്മതം നൽകാമെന്ന് പറഞ്ഞു. ആ പണം അവർക്ക് നൽകേണ്ട തീയതി ഈ മാസം അവസാനിക്കുകയാണ്. ഇനി വെറും 5-6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി സഹായിക്കുക. ഏകദേശം 16 ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ വല്ലാതെ ആരും കണ്ടിട്ടില്ല. ഏതായാലും ഈ വീഡിയോ എല്ലാവരും കാണാം. നേരത്തോളം കഴിയുന്നത്തോളം എത്ര ഗ്രൂപ്പിൽ ഷെയറാക്കാൻ വെച്ചാൽ അത്ര ഗ്രൂപ്പിലേക്ക് ഷെയറാക്കി സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ ഒരു വിലയേറിയ ഷെയർ മതി, നമുക്ക് അബ്ദുൾ റഹീമിനെ തിരിച്ചു നാളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഏതായി നമ്മുടെ ഈ വീഡിയോ വൈകിപ്പിക്കാൻ, ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ആക്കാം. നിങ്ങളുടെ ഓരോ ഷെയറിങ് മതി നമുക്ക് മുഹമ്മദ് റഹീമെന്ന അബ്ദുൾ റഹീമെന്ന യുവാവിനെ നമുക്ക് തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ എല്ലാവരോടും നമ്മൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. ഇപ്പോൾ ഏകദേശം 17 കോടിയാണ് ആയത്. ഇനി വേണ്ടത് 17 കോടിയുമാണ് വേണ്ടത്. അപ്പം നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു.